2024 CUET എക്സാം എഴുതുന്ന കുട്ടികളോടാണ് ഇപ്രാവശ്യത്തെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ പ്ലസ് ടു ആണ് എന്നുള്ളത് മുൻവർഷങ്ങളിൽ എക്സാം എഴുതിയവർക്കും ഒക്കെ ഏകദേശ ധാരണയുണ്ട്. അതായത് CUET എക്സാമിന് പ്ലസ് ടു സിലബസ് മാത്രമാണ്, പ്ലസ് വണ്ണിൻ്റെ സിലബസ് അല്ല, പ്ലസ് ടുവിൻ്റെത് മാത്രം പഠിച്ചാൽ മതി, സിലബസ് അങ്ങനെയാണ്. ഇനി ഡിലീഷൻ്റെ കാര്യം നോക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പുതിയ NCERT അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത സിലബസിനനുസരിച്ച് അല്ലെങ്കിൽ നീറ്റിനുമൊക്കെ വന്ന സിലബസ് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇന്നലെ അവരുടെ സൈറ്റിൽ സിലബസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് സിലബസ് വന്നപ്പോൾ ഉണ്ടായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡിലീഷൻ ഇല്ല, ദ എൻറ്റയർ ടോപ്പിക്സ്. അതായത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം പിന്നീട് ഒരു അപ്ഡേറ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ വരുമോ നമുക്കറിയില്ല. നിലവിൽ ഇപ്പോൾ വരെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സിലബസ് അനുസരിച്ച് ആ എൻറ്റയർ ടോപ്പിക്കുമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബോട്ടണിയിൽ നിന്ന് പ്ലസ് ടുവിൽ ബോട്ടണിക്ക് 5 ചാപ്റ്ററാണ് നിലവിലുള്ളത്. അതിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നൊരു ചാപ്റ്റർ ഡിലീറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ സ്ട്രാറ്റജീസ് എന്നുള്ള ചാപ്റ്റർ ഡിലീറ്റഡ് ആയിരുന്നു. എൻവയോൺമെൻ്റൽ ഇഷ്യൂസ് എന്നുള്ള ചാപ്റ്റർ ഡിലീറ്റഡ് ആയിരുന്നു. പോയിട്ട് 5 ചാപ്റ്ററേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ CUET സിലബസിൽ ഈ 5 പ്ലസ് ഡിലീറ്റ് ചെയ്ത 3 ചേർത്ത് 8 ചാപ്റ്ററും വന്നിട്ടുണ്ട്. അപ്പോൾ CUET പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതൊരു നല്ല വാർത്തയല്ല. കാരണം നമ്മൾ ഒഴിവാക്കിയ ചാപ്റ്ററാണ്, പഠിക്കാത്ത ചാപ്റ്ററാണ്, പക്ഷേ CUET സിലബസിലുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് ഇപ്പോൾ വന്ന സിലബസിനനുസരിച്ചാണ്. ഇനിയൊരു അപ്ഡേറ്റ് വന്ന് അപ്ഡേറ്റഡ് സിലബസ് പ്രകാരം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. കാരണം പ്രിപ്പയർ ചെയ്യാത്ത ടോപ്പിക്കുകൾ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾ നോക്കുക. അതായത് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് പോലെ അക്കൗണ്ടൻസി പോലുള്ള കുറേ എക്സാമുകൾക്ക് 60 ക്വസ്റ്റ്യൻ തരും, 50 എണ്ണം ചെയ്താൽ മതി, 60 മിനിറ്റ് സമയമുണ്ടാവും. നേരെ തിരിച്ച് അതായത് 1 മണിക്കൂർ സമയമുണ്ടാവും. ഇപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ബാക്കി ഇപ്പോൾ ബോട്ട് ബയോളജിയുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻ തരും, 40 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. ഏത് സീരീസിൽ നോക്കിയാൽ അറിയാം 10 എണ്ണം നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ചോയ്സ് ഉണ്ട്. 45 മിനിറ്റാണ് 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ, 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മണിക്കൂറുമാണ്. അതൊക്കെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ സിലബസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പുതിയ അപ്ഡേറ്റ് ഈ ആഴ്ചയ്ക്കുള്ളിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ ടെക്സ്റ്റ് കയ്യിലുള്ളവർ അതും അല്ലെങ്കിൽ NCERT സൈറ്റിൽ നിന്ന് ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ആ ഡിലീറ്റ് ചെയ്ത ടോപ്പിക് കൂടി പഠിക്കേണ്ടതാണ്. കാരണം അവരുടെ സിലബസിൽ അത് തന്നിട്ടുണ്ട്. ഇനി ഒരു അപ്ഡേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്�േഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.